നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. 6 മാസത്തിലധികം രാജ്യത്തിന് പുറത്ത് കഴിയുന്നവരുടെ ഇഖാമ അസാധുവാക്കുന്ന സംവിധാനം പുനഃസ്ഥാപിക്കാനൊരുങ്ങി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. നിലവിൽ ഗാർഹിക ജോലിക്കാർക്ക് മാത്രമുള്ള നിബന്ധന മറ്റു കാറ്റഗറികൾക്കും ബാധകമാക്കാനാണ് നീക്കം. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ സൂചന നൽകി. 6 മാസത്തിൽ കൂടുതൽ കുവൈറ്റിന് പുറത്ത് താമസിച്ചാൽ ഇഖാമ അസാധുവാക്കുന്ന നിയമം കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് നേരത്തെ താൽക്കാലികമായി മരവിപ്പിച്ചത്. യാത്രാ നിയന്ത്രണങ്ങൾ കാരണം കുവൈറ്റിലേക്ക് മടങ്ങാൻ സാധിക്കാത്തവർക്ക് ഓൺലൈൻ വഴി ഇഖാമ പുതുക്കാനുള്ള അവസരം നൽകിയിരുന്നു. യാത്രാ നിയന്ത്രണങ്ങൾ നീങ്ങി കുവൈറ്റിലേക്ക് വരാവുന്ന സാഹചര്യം ഒരുങ്ങിയതിനാൽ 2021 ഡിസംബർ 1 മുതൽ ഗാർഹിക ജോലിക്കാർക്ക് മാത്രമായി ഈ നിബന്ധന പുനഃസ്ഥാപിച്ചിരുന്നു. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾ, ആശ്രിത സെൽഫ് സ്പോൺസർഷിപ്പ് വിഭാഗം എന്നിവർ കൂടി നിബന്ധന ബാധകമാക്കാനാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിലെ താമസകാര്യ വകുപ്പ് നീക്കം ആരംഭിച്ചത്. മുന്നണി പോരാളികളെ ജീവനക്കാർക്ക് പരമാവധി 54 ദിവസ ശമ്പളം പാരിതോഷികമായി നൽകുന്നതിനുള്ള പരിധിയും വ്യവസ്ഥകളും സാമ്പത്തിക ഭരണകാര്യ മേഖലയെ പ്രതിനിധീകരിക്കുന്ന സാമൂഹ്യകാര്യ മന്ത്രാലയം നിശ്ചയിച്ചതായി റിപ്പോർട്ട്. മന്ത്രിസഭ നിശ്ചയിച്ച കാലയളവിൽ മഹാമാരിയുടെ ആദ്യഘട്ടത്തിൽ ജോലി ചെയ്തവർക്കാണ് ബോണസിന് അർഹത. 1000ലധികം ജീവനക്കാരുടെ പേരുകളുടെ പട്ടിക സിവിൽ സർവീസ് ബ്യൂറോയ്ക്ക് മന്ത്രാലയം സമർപ്പിച്ചിട്ടുണ്ട്. കോവിഡ് കേസുകൾ കുറഞ്ഞതും സാമൂഹ്യ പ്രതിരോധ ശേഷി ഉയർന്നതുമായ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾക്ക് ഇളവുകൾ കൊണ്ടുവരാൻ കുവൈറ്റ് ഒരുങ്ങുന്നു. കോവിഡ് പ്രതിദിന കണക്കുകളും ആശുപത്രികളും കോവിഡ് വാർഡുകളിലും പ്രവേശിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ കുറവ് വന്നിട്ടുണ്ട്. ബൂസ്റ്റർ ഡോസ് നൽകുന്നതിന്റെ വേഗം വർദ്ധിപ്പിക്കുക എന്നതിന് ഏറ്റവും പ്രാധാന്യം നൽകിയാണ് ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒപ്പം കുട്ടികൾക്കും വാക്സിൻ അതിവേഗം നൽകുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ വൻ വർധന. ചില രാജ്യങ്ങളിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് 120% വർദ്ധിച്ചെന്നാണ് കണക്കുകൾ. ദേശീയ അവധി ദിനങ്ങൾ പൗരന്മാരും പ്രവാസികളും യാത്ര ചെയ്യാൻ താല്പര്യം കാണിക്കുന്നതോടെയാണ് വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചത്. 3 മാർച്ച് വരെ വിമാന ടിക്കറ്റ് നിരക്കിൽ ക്രമേണയുള്ള വർധന ഉണ്ടാവുമെന്നും ട്രാവൽ ഏജൻസികൾ പറയുന്നു. തുടർന്ന് ടിക്കറ്റ് നിരക്ക് കുറഞ്ഞ് വീണ്ടും സാധാരണ നിലയിലേക്ക് എത്തിയേക്കും. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2254 പുതിയ കൊറോണ വൈറസ് കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 599,39 ഇന്ന് 1 മരണം റിപ്പോർട്ട് ചെയ്തു. 5,855 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടി. 41,170 പേർ ചികിത്സയിലും 412 പേർ കോവിഡ് വാർഡിലും 92 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലുമാണ്. 9.3% ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നതിന് PCR ടെസ്റ്റ് വേണ്ടെന്ന കേന്ദ്ര സർക്കാരിന്റെ ഇളവിൽ കുവൈറ്റിനെ ഉൾപ്പെടുത്താത്തതിൽ നിരാശ. 82 രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ ഇടം നേടിയത്. എന്നാൽ പട്ടികയിൽ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റും UAE ഇല്ല. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് കോവിഡ് പരിശോധന നടത്താതെ നാട്ടിലെത്താൻ കേന്ദ്ര സർക്കാർ നൽകിയ പട്ടികയിലാണ് ഈ 2 രാജ്യങ്ങളിലും ഉൾപ്പെടുത്താതിരുന്നത്. കുവൈറ്റിൽ 2% വാക്സിനേഷൻ പൂർത്തീകരിച്ചവരാണ്. 40% ജനങ്ങളും ബൂസ്റ്റർ ഡോസും സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നത് പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട്. നന്ദി. നമസ്കാരം.